ഡോക്ടർ ഹാർവെസ്റ്റ് പ്രൊഡക്റ്റ് ട്രെയിനർ എന്നിപ്പോ നമ്മള് ഏഴാമത്തെ ഓൺലൈൻ ട്രെയിനിങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന് പുതിയ രണ്ട് പ്രൊഡക്റ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഡെയിലി ഡീടോക്സും അതുപോലെ തന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറും ആദ്യം തന്നെ ഹാർവസ്റ്റ് സക്സസ് അക്കാഡമിയുടെ മുഴുവൻ മാനേജിംഗ് ടീം ടീമങ്ങളോടുമാണ് നന്ദി പറയാനുള്ളത് കാരണം ഈ ഒരു അവസരം ഇത്രയും ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എന്താണ് പ്രൊഡക്റ്റ് നോളഡ്ജിന്റെ ആവശ്യകത ശരിക്കും നോളജ് ആവശ്യമുള്ള ഒരു കാര്യമാണോ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് അല്ലെ നമ്മുടെ പ്രൊഡക്റ്റ്സ് ആണ് നമ്മളുടെ വെപ്പൺസ് എന്ന് പറയുന്നത് ഈ ഒരു വെപ്പൺസും ആയിട്ടാണ് നമ്മൾ ആൾക്കാരുടെ അടുത്തേക്ക് ആൾക്കാരെ സമീപിക്കുന്നതും അവരെ കൺവിൻസ് ചെയ്ത് അവർക്ക് അല്ലെ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണ് അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ടാവുന്നത് അപ്പൊ അതിനായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഓരോരോ പ്രൊഡക്റ്റ്സ് ആർക്കൊക്കെയാണ് നൽകേണ്ടത് ആർക്കൊക്കെയാണ് നൽകാൻ പാടില്ലാത്തത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉചിതമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു അത് തന്നെയാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത് നിങ്ങൾക്കറിയാം ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് എഡ്യൂക്കേഷൻ വിംഗ് ആണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ബിസിനസ് പ്രോഗ്രാംസും അതുപോലെ തന്നെ പ്രോഡക്ട് ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതാണ് ലേൺ ആൻഡ് നിങ്ങൾ റിവ് നേടൂ അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നതാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മൾക്ക് എത്ര ബ്രാഞ്ച് ആണ് ആറ് ബ്രാൻസ് ആണ് ഉള്ളത് അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്ന എലമെന്റ്സ് വെൽനെസ്സും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓണാൻഡോണും എലമെന്റ്സിലാണെങ്കിൽ ആയുർവേദത്തെ അല്ലെ ഉൾക്കൊ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പ്രൊഡക്ട്സ് ആണ് എലമെന്റ്സ് വെൽനെസ്സിൽ വരുന്നത് ഓൺ ആൻഡോണിൽ ആണെങ്കിലോ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് ഓൺ ആൻഡ് ഓണിൽ വരുന്നത് ഇനി ബാക്കിയുള്ള നാല് ബ്രാൻഡ്സ് നോക്കിയാൽ അറിയാം ആഹാറിലാണെങ്കിൽ വളരെ നല്ല അല്ലെ കറി പൗഡേഴ്സ് ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും മായം ചേർന്നിട്ടാണ് വരുന്നത് അപ്പം അതിനൊക്കെ ഒരു പരിഹാരം എന്ന് വളരെ നല്ല കറി പൗഡേഴ്സ് നിങ്ങൾക്ക് ലഭ്യത്തക്ക വിധത്തിലുള്ള ഒരു ബ്രാൻഡാണ് ആഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ന്യൂ സ്റ്റാറിലായിട്ടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ് ഒരുപാട് ബ്യൂട്ടി സോപ്സ് പേസ്റ്റ് അതുപോലെ തന്നെ ഹെർബൽ ഓയിൽസ് ഒക്കെയാണ് ന്യൂ സ്റ്റാറിൽ വരുന്നത് ഹോം കെയർ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മൈ ഹോം അതുപോലെ തന്നെ അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രീതിയിൽ ഒരുപാട് അല്ലെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവ് ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് ഇന്ത്യ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഉള്ള ഒരു സിമിലാരിറ്റി ഒരു സാമാന്യത എന്ന് പറയുന്നത് എന്താണ് എല്ലാം അല്ലെ നല്ല എല്ലാ മേഖലയിലും നമ്മുടെ ഹെമൈ ലൈഫ് സ്റ്റൈൽ കൈവച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഭക്ഷണം എന്നോണം ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് നൽകാൻ കറി പൗഡേഴ്സ് ആയിക്കോട്ടെ പേഴ്സണൽ കെയർ ആയിക്കോട്ടെ ഹോം കെയർ ആയിക്കോട്ടെ അഗ്രികൾച്ചറൽ ആയിക്കോട്ടെ എല്ലാ എല്ലാ ബ്രാൻഡ്സിലും എല്ലാ മേഖലയിലുമാണ് നമ്മളുടെ മൈ ലൈഫ് സ്റ്റൈൽ കൈവച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള നമ്പർ വൺ ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആറ് ബ്രാൻഡും വന്നിട്ടുള്ളത് ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളുടെ പൂർവികരും അതുപോലെ പൂർവികർ നമ്മളുടെ മുതുമുത്തച്ഛന്മാരുടെ ആയുർ ദൈർഘ്യവും അവരുടെ ആ ഒരു ആയുസും അതുപോലെ ഇന്നത്തെ കാലത്തെ ആയുസ്സും തമ്മിലുള്ള എത്രത്തോളം വ്യത്യാസമാണ് കാണുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ അല്ലേ നമ്മളുടെ മുതുമുത്തച്ഛന്മാർക്കൊക്കെ നൂറിലധികമായിരുന്നു അവരുടെയൊക്കെ ആയുസ് എന്നാൽ ഇന്നോ ഇന്ന് അത് നേരെ പകുതിയായിട്ട് വന്നിരിക്കുകയാണ് അൻപതും അൻപത്തി അഞ്ചും അറുപത് വയസ്സിലും ഒക്കെയാണ് മരണമടയുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ മരണമടയുന്നത് പണ്ടൊന്നും കേട്ട് കേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പല പല രോഗങ്ങളാണ് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയിക്കോട്ടെ വന്ധ്യതക്കും മറ്റും കാരണമാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇപ്പം ഇപ്പൊ ഒരു എന്താണ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഗർഭാവസ്ഥയിൽ ഒരു പ്രഗ്നന്റ് ലേഡീൻ്റെ അടുത്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം തുടങ്ങി പല തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പണ്ടും സ്ത്രീകൾ പ്രസവിച്ചിരുന്നു പണ്ടും എന്താണ് അല്ലെ പറയും നമ്മളെ മുത്തശ്ശിമാരൊക്കെ പറയും നെല്ല് കുത്തിക്കൊണ്ട് തന്നെ പ്രസവിക്കാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പൊ എന്താണ് അത്രയധികം ഇന്ന് ഇത്രയധികം വ്യത്യാസം അല്ലെ നമ്മളുടെ കാലത്തിൽ നമ്മളുടെ കാലഘട്ടത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് മാറ്റമാണ് വന്നിട്ടുള്ളത് ആ ഒരു മാറ്റം നമ്മുടെ എന്താണ് നമ്മളുടെ ജീവിതത്തിലും വലിച്ചിരിക്കുകയാണ് ഇന്നെല്ലാം നമ്മളുടെ ജീവിതം വളരെ സുഗമമായി ഇരിക്കുകയാണ് നമ്മൾ ഒന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല ജോലി ചെയ്യാണെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് അങ്ങനെ എല്ലാം സുഗമമാവുന്നതോടൊപ്പം തന്നെ എന്താണ് കഷ്ടമായിട്ട് വന്നിരിക്കുന്നത് രോഗങ്ങളുടെ ആധിക്യത അല്ലേ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴാണെങ്കിൽ കൊറോണ വൈറസ് അല്ലെ കീട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കൊറോണ വൈറസും അത് കാരണം എല്ലാ ജനങ്ങളും വളരെ ഭീതിയിലാർന്ന് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടന്നു പോകുന്നത് അപ്പൊ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അല്ലെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ജനതയെ മാസ്ക് വെച്ച് നടക്കുന്ന ഒരു ജനത ഒരു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾക്ക് പോകേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഇല്ല ഇത് നോക്കിയാൽ അറിയാം പ്രമേഹം മുതൽ ക്യാൻസർ വരെ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നവയാണ് എന്താണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തെ എപ്രകാരമാണോ എപ്രകാരമാണോ നിലനിർത്തുന്നത് എപ്ര എപ്രകാരമാണോ നോക്കിക്കാണുന്നത് സംരക്ഷിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നുപെടുന്നത് പണ്ടത്തെ ആൾക്കാർ ഭയങ്കര വ്യായാമശീലമുള്ളവരായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു അവരെ കഴിച്ചിരുന്നത് സ്വന്തമായി പാകം ചെയ്യുന്ന നല്ല നല്ല ഭക്ഷണങ്ങളായിരുന്നു പണ്ടുള്ളവർ കഴിച്ചിരുന്നത് ഇന്ന് അതൊന്നുമല്ല അല്ലെ അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഓരോ രോഗം വരുമ്പോഴും അതിനുള്ള ഇപ്പൊ ഒരു വൈറസ് വന്നു അതിനുള്ള എന്താണ് വാക്സിൻ കണ്ടുപിടിക്കുന്നത് ആണോ ഫലപ്രദമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇനിയിപ്പോ കൊറോണ വൈറസ് കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്തൊരു വൈറസ് വരും വളരെ വിറുലന്റ് ആയിട്ടുള്ളത് അപ്പൊ അതിനൊരു വാക്സിൻ അങ്ങനെയാണോ വേണ്ടത് അല്ല അങ്ങനെ നമ്മൾ ഓരോ വൈറസിനും ഓരോ വാക്സിനും കണ്ടുപിടിച്ചുകൊണ്ട് ഇരുന്നാൽ അത് തന്നെ തുടരേണ്ടി വരും മറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ ഏതൊരു വൈറസ് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും മുന്നിൽ നമ്മൾ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ തന്നെ ശരീരത്തിൽ ഒരുപാട് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷിയുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അല്ലെ അത് ഇരുപത്തിനാല് മണിക്കൂറും വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും വായു ശ്വസിക്കുന്നത് ആ വായുവിൽ ഒട്ടനവധി കോടിക്കണക്കിന് ബാക്ടീരിയാസും വൈറസും ജേംസും ഒക്കെയാണ് ഉള്ളത് അത് നമ്മൾ ശ്വസിക്കുന്നു എന്ന് കരുതി നമ്മൾ നമ്മൾക്ക് നാളെ രോഗം വരുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡീസ് അതായത് പുറത്തു നിന്നും വരുന്നതായിട്ടുള്ള ഇപ്പം ബാക്ടീരിയാസ് ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ തന്നെ ഒരുപാട് ഭടന്മാരും യുദ്ധം ഏത് നേരവും യുദ്ധം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയിട്ടാണ് ശരീരം ഇരുപത്തിനാല് മണിക്കൂറും വിജിലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ രോഗപ്രതിരോധ ശേഷിയെ താറുമാറാക്കുന്നതിനായിട്ടുള്ള പല വിധത്തിലുള്ള കാരണങ്ങൾ നമ്മൾ മുൻപേയുള്ള ട്രെയിനിങ്ങില് പറഞ്ഞിരുന്നു എന്തൊക്കെയായിരുന്നു ആദ്യം തന്നെ സ്ട്രെസ് അല്ലെ അതുപോലെ തന്നെ ഒട്ടും പോഷകം ഒന്നുമില്ലാത്ത ഒരുപാട് ജങ്ക് ഫുഡ്സ് അല്ലെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നത് വഴി പുകവലി മദ്യപാനം മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നത് മൂലം അധികമായിട്ട് വെള്ളം കുടിക്കാത്തത് മൂലം തുടങ്ങിയവയ്ക്ക് മൊബൈൽ റേഡിയേഷൻ സൂര്യാഘാതം തുടങ്ങി ഒട്ടനവധി പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ വേറൊരു പറ്റിയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത് അതാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാത്ത പക്ഷം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ അത് താറുമാറാക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ ഇപ്പം ഞാൻ ശ്വസിക്കുന്നു ശ്വസിക്കുമ്പോൾ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എൻ്റെ ശരീരത്തിൽ നമ്മളെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ മാലിന്യത്തെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയുർവേദത്തിലാണെങ്കിൽ പറയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാരം കിട്ടം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സാരാംശം കിട്ടാംശം സാരാംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് എസൻസ് എന്ന് പറയാം ന്യൂട്രീഷ്യൻ അതാണ് ബാക്കി ഈ നമ്മുടെ തലയിലെ ആ ഒരു മുടി മുതൽ പാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും വേണ്ട എന്താണ് ന്യൂട്രീഷ്യൻ നൽകുന്നതിനായിട്ട് ഈ സാരാംശമാണ് അതുപോലെ കിട്ടം എന്ന് പറയുന്നതാണ് വേസ്റ്റ് ആ വേസ്റ്റ് മെറ്റീരിയൽസ് അതാത് ഓർഗൻസിലേക്ക് പോവുകയും അതാത് ഓർഗൻസ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറം തള്ളുകയും ചെയ്യുന്നു അപ്പം ഈ വിധത്തിൽ ഈ ഈ മാലിന്യങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും യഥേഷ്ടം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പം ഇതിനായിട്ട് നമ്മൾ എലമെന്റ്സ് വെൽനെസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആയുർവേദത്തെയാണ് ആയുർവേദത്തെ എന്തുകൊണ്ടാണ് ആയുർവേദത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെയധികം പഴക്കം ചെന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മഹത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ആയുർവേദത്തിൽ തോന്നിയിട്ടുള്ളത് ഇത്രയും ഒരു ശാസ്ത്രമാണ് ഒരു ശാസ്ത്രമാണ് ആ ഒരു ശാസ്ത്രത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുമുള്ള കാര്യങ്ങൾ ഇന്നും അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതായത് ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പം ഇന്ന ഒരു അവസ്ഥയിൽ ഇന്ന ഔഷധങ്ങൾ കൊടുക്കാം എന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഔഷധങ്ങൾ അത്രയും ഫലപ്രദം തന്നെയാണ് ഓരോ അവസ്ഥകളിലും ഓരോ രോഗങ്ങളും നമുക്ക് അലോപ്പതിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഡയബ ലൈഫ് എടുത്തപ്പം പറഞ്ഞിരുന്നു ഞാന് ഒരുപാട് തരത്തിലുള്ള ഡ്രഗ്സ് ഒരുപാട് തരത്തിലുള്ള മെഡിസിൻസ് വളരെ വലിയ രീതിയിൽ ബാൻ ചെയ്ത് നിർത്തലാക്കിയിരുന്നു നിരോധിക്കപ്പെട്ടിരുന്നു എന്തിനായിരുന്നു നിരോധിക്കപ്പെട്ടിരുന്നത് പാൻക്രിയാസിലൊക്കെ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ മുതലായവയ്ക്ക് കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് വളരെ വലിയൊരു രീതിയിലുള്ള ഒരുപാട് മെഡിസിൻസ് ആണ് ബാൻ ചെയ്തിരുന്നത് വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന മെഡിസിൻസ് ആണ് ബാൻ ചെയ്തിരുന്നത് പിന്നെയും റിസർച്ച് നടക്കുകയാണ് ഇന്ന് പറയും ഈ ഒരു മരുന്ന് ഇന്ന രോഗത്തിന് ഫലപ്രദമാണ് നാളെ അതിൽ ഒരുപാട് റിസർച്ചുകളും മറ്റും നടന്ന് അവർ പറയും ഈ രോഗത്തിന് ഇത് ആക്ട് ആയിട്ടുള്ളതല്ല ഉചിതമായിട്ടുള്ള മരുന്നല്ല ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ട് അതുകൊണ്ട് അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് പൊതുവെ കാണുന്നത് എന്നാൽ ആയുർവേദത്തിൽ അങ്ങനെ ഒന്നേ ഇല്ല എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാസ്ത്രം ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള മഹിമയുണ്ട് പറയും ആപ്തവചനമാണ് എന്ന് പറയും അതായത് നമ്മൾക്ക് ഒരു തരത്തിലും സംശയം ഓ ഇതങ്ങനെയാണോ ഇതിൽ ഈ ഈ ഔഷധം ഇതിന് ആപ്റ്റായിട്ടുള്ള യൂജിതമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമേയില്ല ആപ്തന്മാരുടെ ആപ്തവചനമാണ് ആയുർവേദം എന്ന് പറയുന്നത് സംശയം നമ്മൾക്ക് പാലിക്കാൻ പറ്റുന്നതാണ് ആയുർവേദം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതേപോലെ തന്നെ ആരോഗ്യത്തില് ആയുർവേദത്തിലെ ആരോഗ്യത്തിന് ആരോഗ്യം നിലനിർത്തുന്നതിനാണ് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈല് ആയുർവേദത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആയുർവേദവും മോഡേൺ സയൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും മോഡേൺ ടെക്നോളജിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് രണ്ടിന്റെയും ഒരു സമ്മിശ്രിതമായിട്ടാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ്സിന്റെ എല്ലാ പ്രൊഡക്ട്സും വരുന്നത് അപ്പം ഇതിന്റെ അമരക്കാരൻ നമ്മൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും എലമെന്റ്സ് വെൽനെസ്സിന്റെ പ്രൊഡക്ട്സിലുള്ള അതിന്റെ കോമ്പിനേഷൻസ് ഞാൻ എപ്പോഴും പറയും ഭയങ്കര ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എന്നല്ലേ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു ഔഷധ കൂട്ടിന്റെ ഒക്കെ ആ ഒരു നിർദ്ദേശം ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ള ആളാണ് ഡോക്ടർ ഡി വി എ നാരായണൻ സർ നമ്മളുടെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ആണ് നാൽപ്പത്തഞ്ച് വർഷത്തിലെ ഉള്ള എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് പല പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ഡാബർ ഹിന്ദുസ്ഥാൻ ലിവർ മുതലായിട്ടുള്ളത് ഒരുപാട് എന്താണ് ഗവൺമെന്റ് കമ്മിറ്റിയിലൊക്കെ മെമ്പറായിട്ടും ഇരുന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരുപാട് ബുക്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും നമ്മളുടെ ഭാഗ്യമാണ് ഡി ബി എ നാരായണൻ ചേർന്ന പോലുള്ള ഒരു വ്യക്തിത്വം നമ്മളുടെ നമ്മൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകാനായി നമ്മുടെ കമ്പനിയുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനം ഒരു നിമിഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് എം ഐ ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനെസ്സിനെ എക്കണോമിക് ടൈംസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതും വളരെ ലോഞ്ച് ചെയ്തിട്ട് വെറും നാലഞ്ച് വർഷത്തിനുള്ളിലാണ് നമ്മൾക്ക് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് എന്ന പുരസ്കാരം എന്ന അനുമതി നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ഇത് ആയുർവേദത്തെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു അല്ലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഉള്ള ഒരു ശാസ്ത്രമാണ് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അല്ലെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ കാണുന്ന കായ ഗ്രഹ ഊർധ്വാങ്ക ശല്യ ദംഷ്ട്ര ജര വൃഷാൻ തുടങ്ങി എട്ട് അഷ്ട അംഗങ്ങളിലായിട്ട് ജനറൽ മെഡിസിൻ അതുപോലെ തന്നെ കണ്ണിന് വരുന്ന രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ സ്ത്രീകളിൽ കാണുന്ന പ്രശ്നങ്ങൾ ഗ്രഹം അപസ്മാരം ഉന്മാദം സർപ്പവിഷം വിഷം ഏറ്റിട്ടുണ്ടാവുന്നതിന്റെ ചികിത്സ തുടങ്ങി എല്ലാ എല്ലാ മേഖലയിലും എങ്ങനെയാണ് എപ്രകാരമാണ് ഫലപ്രദമായിട്ട് ചികിത്സിക്കേണ്ടത് എന്നുള്ളത് ആയുർവേദത്തിൽ വളരെ ലളിതമായിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ആയുർവേദത്തിന്റെ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ ഈ ഒരു ബ്രഹ്മാണ്ടം ഈ ഒരു ഭൂമി ഈ ഒരു ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെ എത്ര അഞ്ച് തത്വങ്ങൾ അഞ്ചെണ്ണം കൂടി നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് പറയും പൃഥ്വി അപ്പ് തേജൂർ വായൂർ ആകാശം പൃഥ്വി എന്ന് പറഞ്ഞ ഭൂമി അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം അതുപോലെ തന്നെ വായു ആകാശം അഗ്നി ഇവ അഞ്ചിന്റെയും സംരസൃതമാണ് നമ്മളുടെ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണോ ഈ ബ്രഹ്മാണ്ടത്തിൽ കാണുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള പഞ്ചമഹാഭൂതങ്ങൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള പൃഥ്വി അപ്പ് തേജോ വായു ആകാശം എന്ന് പറയുന്നത് ഈ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മുടെ ഏവരുടെയും ശരീരം എന്ന് പറയുന്നത് ഓരോന്നിൽ നിന്നും ഓരോരോ ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് ആയുർവേദത്തിന്റെ ആയുർവേദത്തിന്റെ തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയായിരിക്കും വാദം പിത്തം കഫം എന്ന് പറഞ്ഞിട്ടാണ് ആയുർവേദത്തിലെ ഏറ്റവും ബേസിസ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു രോഗിയും വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരെ വാദ പിത്ത കഫങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത് ഇന്ന് രോഗി വാദ പൈതികമുള്ള രോഗിയാണ് കഫ പൈതികമായിരിക്കും വാദ കഫമായിരിക്കും അങ്ങനെയാണ് തിരിക്കുന്നത് ആയുർവേദത്തിൽ ഒരിടത്തും ഇന്ന രോഗത്തിന് നിങ്ങൾ ഇത് കൊടുക്കൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ ഇത്തരത്തിലുള്ള വാദ പൈത്തികമായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വാദ കഫജം പൈത്ത കഫജം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത് കൊടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു എന്താണ് ഒരു ജ്വരത്തിൽ അല്ലെങ്കിൽ ഒരു പനിക്ക് പാരസെറ്റാമോൾ നല്ല പറഞ്ഞിട്ടുള്ളത് പനിയിൽ തന്നെ പല വിധത്തിലുള്ള പനിയാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അൻപതിലധികം പനീനെ പറ്റിയിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ പനികളിൽ ആ കോമ്പിനേഷനിൽ ഇന്ന് ഔഷധങ്ങൾ കൊടുക്കൂ വളരെ വാസ്റ്റ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഔഷധങ്ങളെയാണ് പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും എന്താണ് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന്റെ ഗുണങ്ങളെയാണ് നമ്മൾ ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ എലമെന്റ്സ് വെൽനെസ്സിന് ഒരുപാട് തരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട് അതിലേതൊക്കെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡെയിലി ഡീടോക്സും അതുപോലെ തന്നെ മൾട്ടി ഗാഡ് ബ്ലഡ് പ്യൂരിഫയറുമാണ് ഡെയിലി ഡീ ടോക്സ് എന്ന് പറയുമ്പോ എന്താണ് ആ പേരിൽ നിന്നും തന്നെ ഡീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യത്തെ അല്ലെ മാലിന്യത്തെ നീക്കം ചെയ്യുന്നത് ഡീ ടോക്സിഫിക്കേഷൻ നിർവിമുക്തം അല്ലെ മാലിന്യത്തെ നീക്കം ചെയ്യുന്നത് എന്നുള്ള ഒരർത്ഥത്തിലാണ് ഡെയിലി നിത്യേന മാലിന്യത്തെ നീക്കം ചെയ്യണം ഇങ്ങനെ മാലിന്യത്തെ നീക്കം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ റിയാം ഇപ്പൊ നമ്മളെ വീടുകളല്ലേ നമ്മളെ വീട് ഭയങ്കര നല്ല എന്താണ് ക്ലീൻ ആക്കിയിട്ട് നിർത്തും ഇപ്പൊ പുറമേ നിന്നും എഴജന്തുക്കളോ പാമ്പ് പഴുതാര അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ നമ്മളെ വീട്ടിലെ ജനാലയും അതുപോലെ വാതിലും ഒക്കെ അടച്ച് സൂക്ഷിക്കുന്നു എന്തിന് ഈ പറയുന്ന എന്താണ് പുറത്തു നിന്നും ഒന്നും അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി മാലിന്യങ്ങൾ ഇപ്പൊ എന്താണ് കൊതുക് ഈച്ച ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ വീട്ടിലെ എല്ലാ ജനലും വാതിലും അടച്ചു വെച്ചു ഇതുകൊണ്ട് മാത്രം നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ എന്നും ക്ലീൻ ആണ് എന്ന് പറയാനായിട്ട് എന്നും ശുചിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ ഇല്ല ഒരു പക്ഷേ ഈ ഇങ്ങനെ റൂമില് എന്താണ് ജനലും വാതിലും ഒക്കെ അടച്ചിട്ടു പക്ഷെ ഒരു ഭാഗത്ത് കുന്നുകൂട്ടി കുറെ ആഴ്ചകളോളം അലക്കാതിട്ടിരിക്കുന്ന തുണി കിടക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്താണെങ്കിൽ അടുക്കളയിലെ വെജിറ്റബിൾസിന്റെയും ഒക്കെ വേസ്റ്റുകൾ കിടക്കുന്ന നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് അതേപോലെ നിലത്ത് കിടക്കുന്നുണ്ട് തൂത്തുവാരി തുടക്കാതെ വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു മുറി അപ്പൊ നമ്മൾ പറയാണ് പുറത്തുനിന്ന് ഒന്നും വരാതെ നമ്മൾ എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിൽ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുവോ നമുക്ക് വാദിക്കാൻ പറ്റുവോ ഒരിക്കലും ഇല്ല പുറത്തുനിന്ന് ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരുവൻ എന്താണെങ്കിലും അകത്തെ ശുചിത്വം കൂടിയിട്ട് ഉറപ്പ് വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ എന്താണ് മലിനമായിട്ടുള്ള ആഴ്ചകളോളമുള്ള തുണി അലക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കണം പച്ചക്കറി ഭക്ഷണങ്ങളുടെയൊക്കെ ഒക്കെ മാലിന്യങ്ങളൊക്കെ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടിടണം അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യണം അതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിനും നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ഇന്നിപ്പം നോക്കിയാൽ അറിയാം എല്ലാവരും മാസ്ക് വെച്ച് നടക്കുന്നു കൈകള് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുന്നു വീട്ടിൽ ചെന്ന പാടെ കുളിക്കുന്നു ഇത്രയധികം പുറമേ ആ ഒരു ശുചിത്വത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു ഇങ്ങനെ നമ്മൾ നമ്മളുടെ പുറമേയുള്ള ഈ ഒരു ക്ലീനിങ്ങിന് പ്രാധാന്യം നൽകിയാൽ മാത്രം നമ്മൾ എല്ലാവരും രോഗത്തിൽ നിന്ന് വിമുക്തമാവണ് വിമോചനം കിട്ടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ ഒരിക്കലും ഇല്ല ഔട്ടർ ക്ലീനിങ് അല്ലെ ഉള്ള ആ ഒരു ക്ലീനിങ് ആ ഒരു ശുചിത്വം ഉറപ്പുവരുത്തുന്ന ഒരുവൻ തന്റെ അകത്ത് കൃത്യമായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ടോ എന്നതും കൂടി ഉറപ്പ് വരുത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ് നമ്മളുടെ എല്ലാ അവയവങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അവയുടെ ആരോഗ്യം നല്ല രീതിയിലാണ് ഉള്ളത് ഇതെല്ലാം നമ്മൾ അതിനും കൂടി നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലേ അപ്പം അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഡെയിലി ഡി ടോക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത് നോക്കിയാൽ അറിയാം നമ്മളുടെ ശരീരത്തിൽ ഏതൊക്കെയാണ് എന്തിനാണ് ഈ ഈ മാലിന്യത്തെ നീക്കം ചെയ്യുന്നതിന്റെ അത്യാവശ്യം ആവശ്യകത എന്താണ് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ചെന്നിട്ടൊന്നും നോക്കാം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നു ആ ഉച്ചയ്ക്ക് കഴിക്കുന്നു രാവിലെ കഴിക്കുന്നു രാത്രി കഴിക്കുന്നു ആ ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കുന്നുണ്ട് പാചനം നടക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശരീരത്തിൽ തന്നെ കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ അത് ദോഷം വരുത്തില്ലേ തീർച്ചയായും വരുത്തും െ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ആമം എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇമ്മ്യൂണോ ത്രീ പ്ലസില് ആമത്തെ പറ്റിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഓർഗങ്ങളിൽ ഓർഗൻസിനെയും നമ്മളുടെ ബ്രെയിന് മുതൽ നമ്മളുടെ കാല് സന്ധികളിൽ വരെ അധികം ബാധിക്കാനുള്ള അത്രയും അത്രയും എന്താണ് ശക്തിയാണ് നമ്മളുടെ മാലിന്യത്തെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം നേരം നമ്മൾ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം നീക്കം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഏതൊക്കെ അവയവങ്ങളാണ് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ പങ്ക് വഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് ഓർക്കാനായിട്ടുള്ള ഒരു കോഡ് ഭാഷയാണ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് ഓർത്താൽ മതി എസ് കെ ഐ എൽ എൽ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നമ്മളുടെ തൊലി തൊലി പുറത്തുകൂടി നമുക്കറിയാം വിയർപ്പ് വരുമ്പം അല്ലെ തൊലിപ്പുറത്ത് കൂടിയിട്ടാണ് അത് നീക്കം ചെയ്യുന്നത് തൊലി എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നി നമ്മളുടെ രണ്ട് വൃക്കകൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഫിൽട്ടർ ആണ് രക്തത്തെ ഫിൽട്ടർ ചെയ്ത് പല തവണ അരിച്ചെടുത്ത് അതിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത് അടുത്തതാണ് ഇൻഡസ്റ്റൈ എന്ന് പറയുന്നത് നമ്മളുടെ ദഹനമൊക്കെ കൃത്യമാക്കി കൊണ്ടുപോകുന്നത് അവിടെയുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് അതിൽ നമുക്ക് നമ്മുടെ പാൻക്രിയാസിനെയും കൂടി ഉൾപ്പെടുത്താം എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് എൽ ഉണ്ട് ഒരു എല് ലങ്സ് മറ്റേത് ലിവറിൻ്റെത് അപ്പൊ ആദ്യം ലിവർ ലിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിലധികം കർമ്മങ്ങളാണ് നമ്മളുടെ ശരീരത്തില് ലിവർ കരള് ചെയ്തുകൊണ്ടിരിക്കുന്നത് fat breakdown ഫാറ്റിന്റെ ഒക്കെ വിഘടനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊളസ്ട്രോളിന്റെ കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നത് ലിവറാണ് അതുപോലെ തന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലും വളരെയധികം പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലിവർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളതാണ് ലങ്സ് നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലെ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ആണ് ബാക്കിയുള്ള ഹൃദയത്തിലേക്ക് പോവുകയും ഹൃദയത്തിൽ നിന്നും ബാക്കിയുള്ള അവയവങ്ങളിലേക്കും ശരീരഭാഗങ്ങളിലേക്കും പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തേക്ക് വിടുന്നു ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഏതാണ് ആരാണ് ആണ് അപ്പം അതിന്റെയും ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ് ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഗൻസ് ആണ് കേവലം ഒരു ഒരു അവയവമാണോ നമ്മളുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ വഹിക്കുന്നത് അല്ല ഇത്രയും അവയവങ്ങളാണ് അല്ലേ നമ്മളുടെ സ്കിന്നുണ്ട് നമ്മളുടെ വൃക്കയുണ്ട് ലിവർ ലങ്സ് തുടങ്ങിയ അവയവങ്ങളാണ് ഇൻഡസ്റ്റൈൻ പാൻക്രിയാസ് ഒക്കെയാണ് നമ്മളുടെ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഓർഗൻസ് അപ്പം ഇവയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ പ്രാധാന്യം നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണ്ടേ വേണം ഇപ്പം ലങ്സിന് വേണ്ടിയിട്ട് ഇന്ന് മരുന്ന് ഇന്നോ ഇന്ന പ്രൊഡക്റ്റ് കിഡ്നിക്ക് വേണ്ടിയിട്ട് ഇന്ന് പ്രൊഡക്റ്റ് അതിനേക്കാൾ ഉപരി ഈ എല്ലാ 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 അവയവങ്ങൾക്കുമുള്ള ഒരു പ്രൊഡക്റ്റ് അവ ഈ എല്ലാ അവയവങ്ങളുടെയും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ അപ്പൊ അതാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസ്സിന്റെ ഡെയിലി ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒൻപത് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒമ്പത് സ്പെഷ്യൽ ആയിട്ടുള്ള ഔഷധങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് അല്ലെ ഈ പറഞ്ഞിട്ടുള്ള ഡെയിലി ഡീറ്റോക്സ് ആദ്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ ലിവർ നമ്മുടെ കരള് കരളിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലും അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് കരളിന്റെ മാലിന്യം പറഞ്ഞതിലാണ് എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നതും ലിവറിലേക്കാണ് എത്തുന്നത് നമ്മുടെ രക്തത്തിലൊക്കെയുള്ള ആ കൊളസ്ട്രോള് ലിവറിലേക്കാണ് എത്തുന്നത് ആ ലിവറാണ് അവിടുന്ന് ഈ എക്സസൈറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെ ഒക്കെ നീക്കം ചെയ്യുന്നത് ലിവറാണ് ഇത്തരത്തിലുള്ള ഈ ലിവറിന്റെ പ്രവർത്തനം കൃത്യമാക്കി നടത്തേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് നിലവേപ്പും കുറുന്തോട്ടിയും വേപ്പും ചേർന്നിട്ടുള്ളത് നിലവേപ്പ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള കർമ്മമാണ് ബാക്ടീരിയാസിനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കർമ്മമാണുള്ളത് കുറുന്തോട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ളതാണ് വേപ്പാണെങ്കിൽ നമ്മൾ ഡയബ ലൈഫിൽ പറഞ്ഞിരുന്നു രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ കൃത്യമാക്കി കൊണ്ടുപോകുന്നതിൽ സഹായിക്കുന്നതാണ് വേപ്പ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ വൃക്ക വൃക്കകളുടെ സംരക്ഷണം എന്തിനാണ് വൃക്കകളാണ് നമ്മളുടെ ശരീരത്തിലെ അരിപ്പ അപ്പൊ ആ വൃക്കകളുടെ സംരക്ഷണം അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ടെണ്ണമാണ് പുനർനവ അതായത് തഴുതാമയും അതുപോലെ തന്നെ നീർമാതളവും തഴുതാമയുടെ സംസ്കൃതത്തിൽ ആയുർവേദത്തിൽ പറയുന്നതാണ് പുനർനവ എന്ന് പറയുമ്പോൾ പുനർനവ അത് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് കേവലം എന്താണ് മൂത്രളം മൂത്രളമാണ് അതിന്റെ കർമ്മം എന്ന് പറയുന്നത് ഡയ്യൂററ്റിക്സ് മൂത്രത്തിന്റെ അളവ് കൂട്ടുക അതുവഴി ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ള കർമ്മമാണ് ഈ പറഞ്ഞിട്ടുള്ള നിർമാതളത്തിനും അതുപോലെ തന്നെ തഴുതാമിക്കുമുള്ളത് തഴുതാമിക്ക് ഇതിനും ഉപരിയായിട്ട് പുനർനവ പുനർജീവനം ഒരു രസായനമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഈ പറഞ്ഞ പുനർനവയ്ക്ക് ഉള്ളത് പുനർജീവനം എന്നുള്ള ഒരു കർമ്മം കൂടിയിട്ടാണ് ഈ പറഞ്ഞ പുനർനവ നമ്മളുടെ തഴുതാമിക്ക് ഉള്ളത് അടുത്തതാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആര് വേണം ബ്രെയിൻ വേണം അല്ലെ ആ ഒരു ബ്രെയിനിനെയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഔഷധം കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിനായിട്ടാണ് തുളസി അതുപോലെ തന്നെ വേപ്പ് നെല്ലിക്ക കുറുന്തോട്ടി ഈ ഈ നാലെണ്ണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളുടെ മനസ്സിനെയൊക്കെ കാം ചെയ്ത് ബ്രെയിനിന്റെ ന്യൂറോൺസിനെയൊക്കെ കുറച്ചുകൂടി ആരോഗ്യം കൊടുക്കാനായിട്ട് നൽകാനായിട്ട് കെൽപ്പുള്ളതായിട്ടുള്ളതാണ് ഈ പറഞ്ഞ ഔഷധങ്ങൾ അടുത്തത് ഹൃദയം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് നീർമരുത് എന്ന് പറയുന്നത് അർജുന നീർമരുത് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടും ഹൃദയത്തിലെ മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങും ബ്ലഡ് വെസൽസിന്റെ സ്ട്രെങ്ത് ചെയ്യാനും ഹൃദയത്തിന്റെ പ്രവർ പ്രവർത്തനം ഓവറോൾ നല്ല രീതിയിൽ നടത്താൻ ഏറ്റവും അധികം സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഔഷധമാണ് നീർമരുത് എന്ന് പറയുന്നത് പിന്നെ എടുത്തത് എന്ന് പറയുന്നത് ചിറ്റമൃദ് അമൃദിനു തുല്യമായിട്ടുള്ളത് അതുകൊണ്ടാണ് അതിന്റെ ചിറ്റമൃത് എന്നുള്ള ഒരു പേര് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയാസോ അല്ലെങ്കിൽ വൈറസോ എന്തെങ്കിലും ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അവയവങ്ങളെ നശിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ് അപ്പം അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു ഡെയിലി ഡീടോക്സിൽ ചിറ്റമൃദിനെ ചേർത്തിട്ടുള്ളത് ചിറ്റമൃദ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളും ഒക്കെയാണ് ചിറ്റമൃദിന് ഉള്ളത് പിന്നെ ഉള്ളതാണ് പാൻക്രിയാസിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് വേപ്പ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ വേപ്പ് കൃത്യ കൃത്യമായിട്ട് രക്തത്തിലെ എന്താണ് ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് വേപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെല്ലിക്കയും അതിൽ പങ്ക് വഹിക്കുന്നുണ്ട് ചിറ്റമൃദ് ഇൻസുലിനെ സിക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇൻസുലിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കൂടി സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഔഷധങ്ങൾ പിന്നെ ഇത്രയും എണ്ണത്തിന്റെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് നമ്മളുടെ ഡെയിലി ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ മൾട്ടിപ്പിൾ ഇത്രയും ഓർഗൻസിലാണ് ഇതിന്റെ ആക്ഷൻ അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് ും കൂടി ഇതിന് പ്രവർത്തിക്കാനായിട്ട് കഴിവുണ്ട് എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസ് ആയിട്ടുള്ളതാണ് പാൻക്രിയാസ് നമ്മളുടെ തൈമസ് തൈറോയിഡ് പാരാ തൈറോയിഡ് സ്ത്രീകളിലുള്ള ഓവറി ആണുങ്ങളിലുള്ള ടെസ്റ്റേഴ്സ് ഇതൊക്കെ എൻഡോക്രൈൻ വിഭാഗത്തിൽ വരുന്നതാണ് ഇവിടെയൊക്കെ എൻഡോക്രൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോൺസ് സെക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുമൊക്കെ ഹോർമോൺസ് സെക്രയേറ്റ് ആവുന്നത് വെറുതെ അങ്ങ് ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നതാണോ ശരീരത്തിന് ഒരു ആവശ്യവും ഇല്ലാതെ അല്ല ഈ പറയുന്ന ഹോർമോൺസിന്റെ സെക്രീഷൻ ആണ് ശരീരത്തിന്റെ ഫുൾ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ഓവറിയിൽ നിന്നൊക്കെയുള്ള ഇസ്ട്രോജൻ പ്രൊജസ്ട്രോജൻ മുതലായവയാണ് സ്ത്രീകളിലുള്ള എന്താണ് അണ്ടവിസർജനത്തിനും ഒക്കെ സഹായിക്കുന്നതായിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസിന് ഗ്ലാൻസിന്റെ ആരോഗ്യം കൃത്യമാണോ കാര്യക്ഷമമായിട്ട് നടക്കുന്നുണ്ടോ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുന്നതിലും കൂടി ഈ ഡെയിലി ഡിക്ടോക്സിൽ അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ് ഇത് കഴിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു ഫുൾ ഒരു എനർജറ്റിക് കുറച്ചുകൂടി ഒരു ഒരു ചുറുചുറുക്ക് ഒരു യൗവനത്വമാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മളുടെ മസിൽസിലൊക്കെ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ലാക്ടിക് ആസിഡ് ചില ആൾക്കാർക്ക് ഉണ്ടാവും മസിൽ മസിൽ പെയിന് മസിൽ ക്രാംസ് ഒക്കെ പറയും അത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെ എന്താണ് ഉണ്ടാകുന്നത് ലാക്ടിക് ആണ് ഈ മസിൽസിൽ പോയിട്ട് കുന്നുകൂടുന്നത് അപ്പം അവിടെ നിന്നും ഈ മസ് ഈ ലാക്ടിക് ആസിഡ് റിലീസ് ചെയ്യണം അല്ലെ അതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയണം അല്ലെ അപ്പം അതിലും കൂടി കർമ്മമാണ് നമ്മളുടെ ഡെയിലി ഡീടോക്സിലുള്ളത് കിഡ്നിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു അപ്പൊ കിഡ്നി എന്ന് പറയുന്നത് കേവലം ഒരു എന്താണ് യൂറിൻ നമ്മളുടെ മൂത്രത്തെ ഇങ്ങനെ കളയുക എന്നുള്ളതിൽ എന്നുള്ളതിലുപരി ഒരുപാട് കർമ്മങ്ങളാണ് കിഡ്നിക്ക് ചെയ്യാനുള്ളത് അപ്പൊ ആ ഒരു കിഡ്നിന്റെ ആരോഗ്യം കൂടി കാത്തു സംരക്ഷിക്കുന്നതിലും കൂടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പുകവലിക്കുന്ന ആൾക്കാരില്ലേ അറിയാം അവർക്ക് എളുപ്പത്തിലൊന്നും പുകവലി നിർത്താനായിട്ട് പറ്റാറില്ല അല്ലെ അവരുടെ ആ ഒരു നിക്കോട്ടിന്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു അർജ് പുകവലിക്കണം എന്നുള്ള ആ ഒരു അർജ്ജ അവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിൽ ആ ഒരു എഫക്റ്റ് നിക്കോട്ടിന്റെ അംശത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ അതിന്റെ അത്രയധികം ആ ഒരു എന്താണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഡെയിലി ഡി ടോക്സ് ചുരുക്കി പറഞ്ഞ ഓൾ റൗണ്ട് ക്ലീനിങ് ആണ് നമ്മുടെ ശരീരത്തിലെ അകമേയുള്ള ഒരു ശുദ്ധിയാണ് രസായനം ഉള്ള ഒരു കർമ്മമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സഹായിക്കുന്നതായിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഡെയിലി ഡീടോക്സ് ഇനി ഇത് ആർക്കൊക്കെ നൽകാനായിട്ട് സാധിക്കും മുപ്പത്തഞ്ചു വയസ്സിലും മുകളിലുള്ളവർക്കാണ് ഡെയിലി ഡീടോക്സ് നൽകേണ്ടത് പൊതുവെ കുറച്ച് ലോ എനർജി ആയിട്ട് തോന്നുന്നവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഊർജ്ജസ്വലത ഒരു ഊർജവും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ലേസി ലേസി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് തുടങ്ങിയവർക്കാണ് ഡെയിലി ഡീടോക്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഡോസേജ് ഒരു ക്യാപ്സ്യൂൾ വീതമാണ് ഭക്ഷണത്തിന് ശേഷം രാവിലെയും രാത്രിയും നൽകേണ്ടത് ഇനി ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരിക്കലും എന്താണ് ഓർഗൻ ഫെയിലിയർ ആയി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർഗൻസിന്റെ അവയവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനിയും ഈ ഓർഗൻസ് ഒക്കെ ഇപ്പൊ കിഡ്നി ഒക്കെ അടിച്ചു പോയിട്ട് ഡയാലിസിസ് ഒക്കെ കിഡ്നി ഒക്കെ വീക്കായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിൽ ഡെയിലി ഡീറ്റോക്സ് മാത്രം കഴിച്ചാൽ മതി ഡയാലിസിസിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത് ഓർഗൻസ് നശിച്ചു പോയിട്ടില്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ഓർഗൻസിന് വേണ്ടിയിട്ടല്ല നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഡാമേജ് ആകാതെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് ആണ് ഡെയിലി ഡീറ്റോക്സ് അതേപോലെ തന്നെ ഇപ്പം വൈറ്റില് അൾസർ പെപ്റ്റിക് ഡ്യൂഡനൽ അൾസറുകളൊക്കെ ഉണ്ട് അപ്പം അവയ്ക്കും ഇത് നൽകാനായിട്ട് നിർദ്ദേശിക്കാനായിട്ട് പാടില്ല ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഡെയിലി ഡീ ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പം പൊതു നമ്മളിപ്പം നോക്കി എന്താണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് നമ്മളുടെ മാലിന്യ നിവാരണത്തിന് അല്ലെ മാലിന്യ നിവാരണം കർമ്മമാക്കുന്ന അവയവങ്ങളുടെ ശുചിത്വം അല്ലെ അതിനാണ് നമ്മൾ ഡെയിലി ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതുകൊണ്ട് മാത്രം നമ്മളുടെ ശരീരം ശുദ്ധിയായി എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഈ പറയുന്ന അവയവങ്ങളിലേക്കും ഒക്കെ അവയ്ക്ക് വേണ്ട ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും വൈറ്റമിൻസിനെയും പ്രോട്ടീൻസും ഒക്കെ എത്തിച്ചു കൊടുക്കുകയും അവിടെയുള്ള മാലിന്യങ്ങളെ തിരിച്ച് ഈ പറഞ്ഞിട്ടുള്ളതുപോലെ കിഡ്നിസിലും ലങ്സിലും ഹൃദയത്തിലും ിവറിലും ഒക്കെ എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ് ആരാണ് രക്തമാണ് അല്ലെ അതിന്റെ പ്യൂരിറ്റി അതിന്റെ ശുദ്ധീകരണം കൂടി നമ്മൾ ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് അകത്ത് ഇന്നറായിട്ട് അല്ലെ ഇന്നർ ക്ലീനിങ് കൃത്യമായി അകത്തുള്ള ആ ഒരു ശുദ്ധി കൃത്യമായിട്ടുള്ള രീതിയിലാണ് നടന്നത് എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം രണ്ടിന്റെയും കോമ്പിനേഷനിലാണ് കൊടുക്കേണ്ടത് ഡെയിലി ഡീടോക്സും അതേപോലെ തന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ അപ്പൊ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ് ഇതിന്റെ കർമ്മം ബ്ലഡ് പ്യൂരിഫയർ ആണ് ബ്ലഡിനെ പ്യൂരിഫൈ ബ്ലഡിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത് അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് നമ്മളുടെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിന് ഉള്ളത് നമ്മൾ ബ്ലഡ് ബ്ലഡ് എന്ന് കുറെ നേരമായി പറയുന്ന എന്താണ് ഈ രക്തം അല്ലെങ്കിൽ രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നോക്കാം രക്തത്തില് ശരിക്കും പറഞ്ഞാൽ നാല് പോയിന്റ് അഞ്ച് മുതൽ അഞ്ച് അഞ്ചേ പോയിന്റ് അഞ്ച് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളത് ഈ രക്തത്തിൽ നാല് നാല് സംഭവങ്ങളാൽ ആണ് നാല് സാധനങ്ങളാണ് ഈ രക്തത്തിൽ ഉള്ളത് രക്തത്തിന്റെ ഭാഗങ്ങളിൽ രക്തത്തിൽ ഉള്ളത് എന്ന് പറയാൻ പറ്റും ഒന്നാമത്തേതാണ് ആർ ബി സി രക്ത രക്താണുക്കൾ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള രക്തരക്താണുക്കൾ ഇവയുടെ കർമ്മമാണ് ശരീരത്തിൽ എവിടനീളം ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് പറയാം ഒരു ട്രക്കാണ് എന്ന് പറയാം ഒരു ട്രക്കാണ് നമ്മളുടെ എന്ത് ആർ ബി സി ഓക്സിജന് വഹിച്ചു കൊണ്ടു പോകുന്ന ഒരു ഒരു വെഹിക്കിൾ ഒരു വണ്ടിയാണ് ആർ ബി സി എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി ആണ് നമ്മുടെ ശരീരത്തിലെ വെള്ള രക്താണുക്കൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയാൻ പറ്റും ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഭടന്മാർ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും വിജിലന്റ് ആയിട്ടാണ് നമ്മളുടെ ബോഡി ഇരിക്കുന്നത് അല്ലെ ഏത് നേരം വേണമെങ്കിലും ബാക്ടീരിയാസോ വൈറസോ കയറാൻ പറ്റും കയറും ശരീരത്തിൽ അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കുന്നത് അതിനെതിരെ യുദ്ധം ചെയ്യുന്ന ഭടന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ള വെള്ളരക്താണുക്കൾ അടുത്തതാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കിപ്പോൾ ഒരു മുറിവ് വന്നു കൈ ഒന്നും മുറിഞ്ഞു കൈ ഒന്ന് മുറിയുമ്പോഴത്തേക്കും നമുക്കറിയാം നിശ്ചിത സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളില് ആ മുറിവിൽ നിന്നും ചോര വരുന്നത് നിൽക്കും അല്ലെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെയോ അതെന്തുകൊണ്ടാണ് അതാണ് ക്ലോട്ടിങ് ബ്ലഡ് കട്ട പിടിച്ചു ക്ലോട്ടിങ് നടന്നു എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ ഒരുപാട് നേരം രക്തം പൊയ്ക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ക്ലോട്ടിങ്ങിലുള്ള പ്ലേറ്റ്ലെറ്റ്സിന്റെ അഭാവവും ക്ലോ ക്ലോട്ടിങ്ങിലുള്ള തകരാറും മൂലമൊക്കെയാണ് അപ്പൊ അതാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ കർമ്മം രക്തത്തെ കട്ട എന്നുള്ളതാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ കർമ്മം അടുത്തത് നാലാമത്തേതാണ് പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഭാഗം ഇത്രയും പറഞ്ഞ റെഡ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് ഇവയ്ക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊരു ഫ്ലൂയിഡ് ഒരു ദ്രവത്തിന്റെ ഒരു കൺസിസ്റ്റൻസി വേണം അല്ലെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവയ്ക്ക് യഥേഷ്ടം ശരീരത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ പ്ലാസ്മ എന്ന് പറയുന്നത് അങ്ങനെ നാലെണ്ണമാണ് നമ്മളുടെ ബ്ലഡിൽ അടങ്ങിയിട്ടുള്ളത് ഇനി എങ്ങനെയൊക്കെയാണ് ബ്ലഡ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേതാണ് നമ്മളുടെ ലങ്സ് ആണ് അല്ലെ എന്താണ് നമ്മൾ ശ്വസിക്കുന്നു ലങ്സ് വികസിക്കുന്നു ലങ്സ് ആണ് ഈ പറഞ്ഞ നമ്മളുടെ ശ്വാസകോശം ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലങ്സിൽ നിന്നും ഓക്സിജനെയാണ് ആര് എടുത്തുകൊണ്ട് പോകുന്നത് ബ്ലഡ് എടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലേക്കും ലിവറിലേക്കും കിഡ്നിയിലേക്കും എല്ലാത്തിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് തിരിച്ച് ഈ രക്തം തിരിച്ച് എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ലങ്സിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് ലങ്സിലേക്ക് എത്തിക്കുന്നത് അതിന്റെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് തിരിച്ച് ഓക്സിജൻ വന്ന് ഫില്ല് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും ഈ ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ഈ തിരിച്ചു വരുന്ന ബ്ലഡ് എന്ന് വെച്ചാൽ മാലിന്യങ്ങളാണ് തിരിച്ചുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് അതിനെ നീക്കം ചെയ്യണ്ടേ കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ടുവരുന്ന ബ്ലഡ് പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള രക്തമാണോ ഒരിക്കലുമല്ല അത് ഇംപ്യൂർ ആയിട്ടുള്ള രക്തമാണ് രണ്ടാമത്തതാണ് നമ്മളുടെ ഒരുപാട് മാലിന്യങ്ങൾ ഇപ്പൊ ഓരോരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നതിലൂടെ അതാതിന്റെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ആ മാലിന്യങ്ങളിൽ രക്തം എടുത്തുകൊണ്ട് അതാത് മാലിന്യ നിവാരണമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ടുള്ള അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പം ഇത് മലിനമാകുന്നില്ലേ അങ്ങനെയും ഇത് മലിനമാകുന്നു ഇനി ഓരോരോ അവയവങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്രകാരവും എന്ത് സംഭവിക്കും രക്തം മലിനമായിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രമേഹമുള്ള ഒരു രോഗിയില് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് രക്തത്തില് ഷുഗറിന്റെ അളവ് ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അവിടെ കയ്യും കെട്ടിയിരിക്കുകയാണോ ശരീരം ചെയ്യുന്നത് അല്ല പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിൽ നിന്നും ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു ഇൻസുലിൻ ഒരു എന്താണ് താക്കോലാണ് നമ്മൾ പറഞ്ഞിരുന്നു കോശങ്ങളിലേക്ക് ഷുഗറിനെ ഗ്ലൂക്കോസിനെ എടുക്കാനായിട്ട് ഇൻസുലിന്റെ ആവശ്യം വളരെയധികം ഉണ്ട് അങ്ങനെ ഈ ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ട് ഇനി ഈ ഓർഗൻസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷെ പാൻക്രിയാസ് ആ വ്യക്തിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ രക്തം മലിനമാകില്ലേ രക്തം എങ്ങനെയാണ് മലിനമാകുന്നത് രക്തത്തിലെ ഷുഗർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പല വിധത്തിലെ കിഡ്നീസിനെ ബാധിക്കുന്നുണ്ട് കണ്ണിനെ ബാധിക്കുന്നുണ്ട് നെർവ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലെ ഇങ്ങനെ ഓരോ അവയവങ്ങളെയും നമുക്ക് എടുത്തു നോക്കാം അപ്പൊ ലങ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമ്മളെ ശ്വാസകോശം കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല അപ്പം ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തുമോ ഒരിക്കലുമില്ല നമ്മുടെ ഹൃദയം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പം ബ്ലഡ് എല്ലായിടത്തേക്കും പമ്പ് ചെയ്യാനായിട്ട് പറ്റുമോ ഒരിക്കലുമില്ല ഇത്രയൊക്കെയുള്ള രീതിയിലാണ് ബ്ലഡ് ഇംപ്യൂർ ആയിക്കൊണ്ടേ ഇരിക്കുന്നത് അടുത്തൊരു കാരണമാണ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ളത് കോമൺ ആയിട്ട് നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും നമ്മൾ വലുതാവുന്നതിനോട് അനുബന്ധിച്ച് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ കൗമാര പ്രായക്കാർക്കൊക്കെയാണ് മുഖക്കുരു മുഖത്ത് ഒരുപാട് വർദ്ധിച്ചു കണ്ടിരുന്നത് വർദ്ധിച്ചു വരുന്നത് അതും അവരുടെ എന്താണ് ആ ഒരു പ്രായത്തിന്റെതാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അപ്പം ഇതൊരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് കാരണവും രക്തം ഇംപ്യൂർ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഇംപ്യൂർ ആയിട്ടുള്ള രക്തത്തെ ശരി കുഴപ്പമില്ല അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ എല്ലാ അവയവങ്ങളെയുമാണ് ബാധിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞു എല്ലാ അവയവങ്ങളിലേക്കും നല്ല രക്തത്തെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തത്തെ എത്തിച്ചു കൊടുക്കുന്ന ഇതാണ് ബ്ലഡിന്റെ കർമ്മം ബ്ലഡിൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മാലിന്യങ്ങൾ മാത്രമാണ് ഇപ്പം യൂറിക് ആസിഡ് ക്രിയാറ്റിന് സോഡിയം ക്ലോറൈഡ് അങ്ങനെ തരത്തിലുള്ള ശരീരത്തിന് ആവശ്യമല്ലാത്ത മാലിന്യങ്ങൾ മാത്രമാണ് രക്തത്തിൽ ഉള്ളത് എങ്കിൽ ഈ രക്തം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല അവയവങ്ങളിലേക്കും പോകുന്നുണ്ട് എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇല്ല ആ അവയവങ്ങളുടെ ഒക്കെ നാശത്തിനാണ് സംഭവിക്കുന്നത് നമ്മളുടെ തലച്ചോറ് ബ്രെയിനിന്റെ ഫുൾ ആക്ടിവിറ്റീനെ അത് ബാധിക്കും ഷുഗറിന്റെ അളവ് കൂടും കൊളസ്ട്രോളിന്റെ അളവ് രക്തത്തിൽ കൂടും അതുപോലെ തന്നെ വാട്ടർ റിടെൻഷൻ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കിഡ്നിന്റെ ഫങ്ഷന് കൃത്യമായിട്ട് നടക്കാത്തപ്പോഴാണ് കൂടുതലായിട്ടും പലവിധ കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ നീർക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാലും കൂടുതലായിട്ടും കിഡ്നീന്റെ ഫംഗ്ഷൻസ് കൃത്യമല്ലാത്ത പക്ഷമാണ് നമ്മൾക്ക് ഇത്തരത്തിൽ നീർക്കെട്ട് കൈകാലുകളില് കണ്ണിന്റെ അടിയിൽ തടിപ്പുണ്ടാവുക കാലുകളില് തടിപ്പുണ്ടാവുക ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വാട്ടർ വാട്ടർ നീർക്കെട്ട് ഉണ്ടാവുക വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവുക അപ്പൊ ഇതിനെയൊക്കെ നമ്മള് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യണം അല്ലേ യും ഓർഗൻസിലൊക്കെ നല്ല രക്തം എത്തിച്ച് കൊടുക്കണം അതിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ ഇത്രയും ഓർഗൻസിലേക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള രക്തത്തെ എത്തിക്കുക ിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു ഫിസിയോളജിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരമായിട്ട് ഒരു രസായനം ഓവറോൾ ഒരു രസായനം എന്നുള്ള ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് രക്തത്തിന്റെ പ്യോറിറ്റി രക്തത്തിന്റെ ശുദ്ധി ശുദ്ധി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുക ഒന്ന് രക്തത്തിലുള്ള ആ ഒരു മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഔഷധങ്ങൾ ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ എന്തും കൂടി ഇമ്പോർട്ടൻസ് ആണ് രക്തവർദ്ധകം അല്ലെ പുതിയ പുതിയ രക്തം വർദ്ധിപ്പിക്കുന്നതിലും കൂടി പ്രാധാന്യം നൽകേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് മഞ്ചട്ടിയും അതുപോലെ തന്നെ നന്നാറയും ചേർത്തിട്ടുള്ളത് ഇത് രണ്ടും പുതിയ പുതിയ ആർ ബി രക്തരക്താണുക്കളുടെ അല്ലെങ്കിൽ രക്തത്തിന്റെ ഉത്പാദനത്തെ വർദ്ധിപ്പിക്കുന്നവയാണ് ഈ പറഞ്ഞ രണ്ടും ഇനി രക്തത്തിൽ ഒരുപാട് ബാക്ടീരിയാസോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് മലിനമാകും ആ ഒരു മലിനത്തെ നമ്മൾക്ക് നീക്കം ചെയ്യണ്ടേ അതിനായിട്ടാണ് ഇതിൽ ഉലുവയും അതേപോലെ തന്നെ മഞ്ഞളും ഇരട്ടി മധുരവും ഇതിൽ ചേർന്നിട്ടുള്ളത് ഉലുവ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ്സിനെ ഗ്ലിസറൈഡ്സിനെ എൽ ഡി എല്ലിനെ അതായത് ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾക്ക് ആവശ്യമല്ലാത്തതായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് രക്തത്തിലുള്ള നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഈ കൊളസ്ട്രോളിനൊക്കെ കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഉലുവ ഉള്ളതാണ് നീർമാതളവും അതേപോലെ തന്നെ വരുണയും നമ്മൾ നേരത്തെ ഡെയിലി ഡി പറഞ്ഞിരുന്നു അതേ കർമ്മം തന്നെയാണ് വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ കിഡ്നിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ കിഡ്നി വഴി യൂറിൻ വഴി അത് പുറം പുറത്തേക്ക് തള്ളിവിടുന്നതിനും കൂടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നീർമാതളവും അതേപോലെ തന്നെ തഴുതാമയും ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ദഹന സംബന്ധമായിട്ടുള്ള മാലിന്യങ്ങളാൽ എന്താണ് എന്താണ് ചീത്തയായിട്ടുള്ള മലിനമായിട്ടുള്ള രക്തമാണ് എങ്കിൽ അതിനെ കൃത്യമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് താനിക്കയും കടുക്കയും അതുപോലെ തന്നെ നെല്ലിക്കയും കടുക്കയും നെല്ലിക്കയും നമ്മളുടെ ഡൈജഷൻ നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്ന് ആണ് ഈ പറഞ്ഞ നെല്ലിക്കയും അതുപോലെ തന്നെ കടുക്കയും അപ്പം ഇത്രയും കർമ്മങ്ങളാണ് അപ്പൊ ഓവറോൾ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ദഹനം കൃത്യമാക്കി കൊണ്ടുപോകാനുള്ളതുണ്ട് കിഡ്നീസും പാൻക്രിയാസും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ളതുണ്ട് നല്ല രക്തത്തിന്റെ ഉത്പാദനം സഹായിക്കുന്നുണ്ട് ബോൺ മാരോയിൽ അതിൻ്റെ ഫങ്ഷൻ ഉണ്ട് നല്ല സ്കിന്ന് രക്തം നല്ല ശുദ്ധിയാവുമ്പോൾ തന്നെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ആവും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിൽ ഒരു പ്രൊഡക്റ്റും തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമില്ല നമ്മൾക്ക് ആർക്കും കിട്ടില്ല ഇനി ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരിക്കലും രക്തം എന്ന് പറഞ്ഞു അല്ലെ ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ രക്തവർദ്ധകമാണ് എന്നൊക്കെ പറഞ്ഞു എന്നും കരുതി ഇത് അനീമിയക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റേ അല്ല ഇത് നമ്മളുടെ ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ അതിനായിട്ട് നമ്മളുടെ കയ്യിൽ തന്നെ ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം ഇതിന്റെ ആവശ്യം അവിടെ ഇല്ല ഇത് രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതുവഴി സ്കിന്നിൽ കാണുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇത് ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ കുഷ്ഠ വിസർപ്പ പിടക കോട കണ്ടു അരുംഷിക ഭൂതമേറ്റ ആസ്യപാകശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് തിലകാലകം ദദ്രു ചർമ്മതലം ക്ഷിത്രം പാമ കോടാശ്രമണ്ഡലം മണ്ഡലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ആണ് ദുഷ്ടി ഉള്ള സമയത്ത് രക്തം ഇംപ്യൂർ ആയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് കുഷ്ഠം നിങ്ങൾക്കറിയാം സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് അറിയാം പിന്നെ കുറെ എന്താണ് സ്കിന്നില് കരിമംഗല്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് ചുണങ് എന്നൊക്കെ പറയുന്ന സ്കിന്നിൽ ഉള്ളത് അത്തരത്തിലുള്ള കണ്ടീഷൻസ് പിന്നെ എരിച്ചില് പുകച്ചില് വായിലൊക്കെ വായ്പുണ് ഇതൊക്കെ രക്തം ശുദ്ധി ശുദ്ധമല്ല ഉള്ളപ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും രക്തത്തെ ശുദ്ധി ചെയ്യാനും വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ ഇനി നമ്മളുടെ ഡെയിലി ഡീടോക്സും അതുപോലെ തന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിന്റെയും തമ്മിലുള്ള നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് താരതമ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പം ഡെയിലി ഡീടോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു അവയവങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ മൾട്ടി ഗാർഡിന് ഒരു പ്രത്യേകതയും കൂടിയിട്ടുണ്ട് അവയവങ്ങളും ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ സെർക്കുലേഷൻ നമ്മളുടെ രക്തത്തിന്റെ ആ ഒരു സഞ്ചാരഗതി രക്തത്തെ കൂടുതൽ ശുദ്ധമാക്കുന്നതിലും കൂടി പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഹെർബ്സ് ആണ് ഡെയിലി ഡീറ്റോക്സിലായിക്കോട്ടെ നീർമരുത് നിലവേപ്പ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് രക്തം മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറിലാണെങ്കിൽ എന്താണ് മഞ്ചിട്ട മഞ്ചിഷ്ട അതുപോലെ തന്നെ മഞ്ഞള് ഇരട്ടി മധുരം തുടങ്ങിയവയാണ് ഡെയിലി ഡീടോക്സ് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കാമെങ്കിൽ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ യങ് ഏജിൽ മുതലേ തന്നെ നമ്മൾക്ക് നൽകാവുന്നതാണ് ഡെയിലി ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണ് വരുന്നത് അതേസമയം മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് കൺസിസ്റ്റൻസി ലിക്വിഡ് ആണ് അത് നമ്മളുടെ ഡെയിലി ഡിറ്റോക്സിലുള്ള ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഗോൾഡൻ വെജിറ്റബിൾ ക്യാപ്സ്യൂൾസ് ആണ് വെജിറ്റബിൾ ക്യാപ്സ്യൂൾസ് മറ്റുള്ള നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിനെക്കാളും ആറ് മടങ്ങ് ആണ് അതിന്റെ വില വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം ഇതിന്റെ നമ്മൾ ക്യാപ്സ്യൂൾസ് ഫോംസ് ആണ് അല്ലെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം എന്തുകൊണ്ടാണ് ടാബ്ലെറ്റ്സ് ഉപയോഗിക്കാതെ ക്യാപ്സ്യൂൾസ് ഫോമില് നമ്മൾ ഉപയോഗിക്കുന്നത് ടാബ്ലറ്റ് ഫോംസിന്റെ ആ ഒരു നനവ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനം വരെയാണ് അതേസമയം ക്യാപ്സ്യൂൾസിലാണെങ്കിൽ കേവലം അഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളത് അതിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ടേസ്റ്റ് ആണെങ്കിലോ നമ്മളുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടോ ക്യാപ്സ്യൂള് ഇല്ല അതേസമയം ടാബ്ലറ്റ് ആണെങ്കിലോ ഒരു കൈപ്പ് ചൊവ്വ പോലൊക്കെ ഉണ്ടാവുന്നുണ്ട് എത്ര ഈ ഒരു ടാബ്ലറ്റ് ഫോമില് നമ്മളുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ നാല്പത്തഞ്ച് മിനിറ്റ് വരെയാണ് എടുക്കുന്നത് നമ്മളുടെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി അതേസമയം ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുള്ള ആ ഒരു ഔഷധം ആ ഒരു ക്യാപ്സുലാർ ഫോമിലാണ് എങ്കിൽ കേവലം പതിനഞ്ച് മിനിറ്റിനകമാണ് ആ ഒരു റിലീസ് ഔഷധങ്ങളൊക്കെ ശരീരത്തിലേക്ക് റിലീസ് ചെയ്യുന്നത് ഇനി നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസും വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് എന്ന് പറയുമ്പം അതിന്റെ പറഞ്ഞു മോയ്സ്റ്റർ കണ്ടന്റ് കേവലം അഞ്ച് ശതമാനം മാത്രമാണ് അതേസമയം നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനത്തോളമാണ് അതിന്റെ അതിന്റെ നനവ് എന്ന് പറയുന്നത് ആ ഒരു നനവുള്ളതുകൊണ്ട് തന്നെ ബാക്ടീരിയാസിൽ നിന്നും എത്രയധികം പ്രൊട്ടക്ഷൻ ആണ് നമ്മളുടെ ഈ ഒരു ക്യാപ്സ്യൂളിനുള്ളത് എന്ന് നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല മറിച്ച് നമ്മളുടെ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് ഒന്നും പെട്ടെന്ന് ആക്രമിക്കാത്ത രീതിയിൽ ആ ഒരു ആ ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചൂട് ഒരു ചൂട് തട്ടുമ്പോൾ ഒന്നും തന്നെ നമ്മളുടെ വെജിറ്റബിൾ ക്യാപ്സ്യൂൾ മോശമാകുന്നില്ല പക്ഷേ നോൺ വെജിറ്റേറിയൻ ക്യാപ്സൂൾസ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന അമിതമായിട്ടുള്ള ഒരു ചൂടൊക്കെ ഏൽക്കുമ്പോൾ അമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് ഇത് വളരെയധികം ഒരു നോവൽ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് നമ്മളുടെ ഡെയിലി ഡീറ്റോക്സ് ആയിക്കോട്ടെ ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ ആയിക്കോട്ടെ എല്ലാ പ്രൊഡക്ട്സിനും എലമെന്റ്സ് വെൽനെസിന്റെ എന്തുണ്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ ഉണ്ട് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത് ഇപ്പം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദ യോഗ ആൻഡ് നാച്ചുറോപ്പതി യുനാനി സിദ്ധ ആൻഡ് ഹോമിയോപ്പതി ഈ പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളിലെ ഉള്ള ഔഷധങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് മെഡിസിൻസ് അവയുടെ ഗുണനിലവാരം വളരെ നല്ല ഗുണനിലവാരം ആണോ ഗുണനിലവാരത്തിന് കൊടുക്കുന്ന ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് അത് കൈകാര്യം ചെയ്യുന്നതാണ് ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുഷിന് രണ്ട് സർട്ടിഫിക്കറ്റ്സ് ആണ് ഉള്ളത് ഒന്ന് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്രീമിയം സർട്ടിഫിക്കറ്റും സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സിന് ഇന്ത്യയിലുള്ള എന്താണ് നമ്മൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ അതേസമയം പ്രീമിയം ആണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിച്ച് അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രീമിയം സർട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്കറിയാം ഒരു ഒരു ഉൽപ്പന്നം നമ്മൾ കയറ്റുമതി ചെയ്യണമെങ്കിൽ കണ്ട് അതിന്റെ ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ അന്യ രാജ്യങ്ങളിൽ അത് നമ്മൾക്ക് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനാണ് നമ്മളുടെ എലമെന്റ് പ്രൊഡക്റ്റ്സിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഷ്യോറിറ്റി അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല ഇത് വളരെ പണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ വന്നിട്ടുള്ള ഒരു 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 ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് അത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആയുർവേദ ഉൽപ്പന്നങ്ങൾ ആയുഷ് സർട്ടിഫിക്കേഷനുള്ള ആയുഷ് മാർപ്പുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ആയുർവേദത്തിലേ ഇത് എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനും ഉണ്ട്